ഇവിടെ ഇരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായി തളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോയത്. അടുത്താൽ പിണറായി ആർദ്രഹൃദയമുള്ളയാളാണെന്ന് മനസ്സിലാകുമെന്നാണ് അടുപ്പമുള്ളവർ പറയാറ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അവനെ പറ്റി പറഞ്ഞ ഭയങ്കര വൃത്തിയട്ടവൻ. കേരളം ഭരിച്ചാല് ഏറ്റവും വൃത്തിയട്ടവൻ പിണറായി. കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ. വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. സത്യം, എന്നെ എവിടെയെങ്കിലും തൂക്കിക്കൊല്ലട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയും. പക്ഷേ കളിയും ചിരിയും ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു ഗൗരവക്കാരന്റെ ഇമേജ് ആണ് പിണറായിക്ക്. എല്ലാരും സാറ് പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞു. പാർട്ടി പരിപാടിയിൽ വരുന്ന നാടൻ പാട്ടുകാരെ വരെ വിരട്ടി ഓടിക്കും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. വേഗം ചെല്ലേ, ഇപ്പൊ ഉടനെ നിയമനോത്തരവ് കിട്ടും. ഇയാളെന്തിനാ വഴി പോകുന്നത്? വേഗം കയറുന്നു. അതൊരു അന്തസ്സല്ലേ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം. ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും എവരറിഞ്ഞില്ല. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും ഏക്കേരിയും ഈ എം ബസ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ്. മൂഷിപ്പ് തോന്നിയാൽ പിണറായി സഖാവ് ദേഷ്യം പിടിച്ചിരിക്കും. There are some psychological reasons. അങ്ങനെ അങ്ങനെ തന്നെയാ, കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ തല്ലിപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലു വിലയല്ലൂടെ തരുന്നത്? പുല്ലു വില ദേഷ്യം പിടിക്കുന്നത് ചൂടായില്ലല്ലോ. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അയാൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. കണ്ണു ചുമക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആഗ്രഹിയാക്കണം. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കറുപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റണ്ടാങ്ക് പോലെ നിൽക്കും ഈ പി പി ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. അദ്ദേഹത്തിനെ വിളിക്കുക ചെയ്തു. വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ വിളി മുഴുവനാവുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പ്രസംഗം, ഞാൻ മാറി നിന്നു, അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ തങ്കപ്പന് പല കഥകളുണ്ടടാ. ഞാൻ മാറി നിന്നു, പക്ഷെ എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്കുണ്ടായി, അതെന്റെ മുഖത്ത് വരികയും ചെയ്തു. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു അത് അദ്ദേഹത്തിന്റെ മര്യാദയാവും ആ രീതിയിൽ പെരുമാറാന്നുള്ളത് കൊണ്ട് തന്നെ. എനിക്ക് ഏത് നേരത്ത് തോന്നിയോ ഇങ്ങനെ ഒരു മാറണം? ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലേക്കാണ്? താങ്കൾ ആ മാറി നിൽക്കുക എന്ന ജന്മി ശബ്ദത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി സർ എന്ന് പറയണമെന്ന് വിചാരിച്ചു. ആ ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാം. ഇടച്ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാണ്. നന്ദി എന്ന അവതാരകയുടെ കമന്റിന് നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി, അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എനിക്കൊരു എത്തുംപിണി കിട്ടണില്ല ഈശ്വര. എനിക്ക് എന്നൊരു എത്തുംപിടി. ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചവന്. അതെനിക്കിഷ്ടമില്ല. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്ത്ര ഭ്രാന്താണ്.
അയ്യോ പൊന്നു മോനെ, പ്രാന്ത്ന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് അവന്മാർ സാറിന് താങ്ങിയത് പോലെ തോന്നി. ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിൽ എത്തിയ മതി, പിന്നെ നാറാ വേറെ വല്ലതും വേണോ? ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കറുപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റണ്ടായി. എന്തിനാടാ ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ആ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. ഈ കളി ഇനി അധികം മുന്നോട്ട് പോകില്ലടാ, ഇത് ഇവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കണം.